പെഞ്ചായ അപ്പുറത്തെ വീട്ടിലെ രജിച്ചായനും ഭാര്യ സോമശേഷിയും തമ്മിലെ പൊരിഞ്ഞ വഴക്കാണെന്നേ. ഓ, അത് പറഞ്ഞപ്പോ അവളുടെ മുഖത്തൊരു സന്തോഷം കണ്ട. നീ ആ വഴക്ക് കണ്ടുനിന്ന് രസിക്കുകയായിരുന്നു അല്ലേ? ഞാൻ രസിക്കൊന്നുമല്ലായിരുന്നു, ഇതുകൊണ്ട് കളയാൻ ചെന്നപ്പം അവർ രണ്ടുപേരോട് വഴക്കുണ്ടാകുന്നത് കണ്ടു. അപ്പൊ എന്താ കാരണം എന്നറിയാൻ വേണ്ടി ഞാൻ അവിടെ ഒന്ന് നിന്നു, അത്രേ ഉള്ളൂ. അതിനാ ബെനിജയ എന്റെ മേലെ കുതിര കയറുന്നു. അല്ലെങ്കിൽ ബെനിജയന് പണ്ടേ ഉള്ളതാ ഇത്. മതി മതി മതി, നിർത്ത്. ഇനി ഇതിന്റെ പേരിൽ നമ്മൾ രണ്ടുപേരും വഴക്കുണ്ടാക്കണ്ട. അതെ, എന്തിനാ അവര് തമ്മിൽ വഴക്കുണ്ടാക്കിയത്? ഞാനൊന്നും പറയാൻ പാടില്ല, എന്നാ കാര്യങ്ങളൊക്കെ അറിയുകയും വേണം. അല്ല, എന്താ കാരണമെന്ന് അറിഞ്ഞാൽ ആ കാരണത്തിന്റെ പേരിൽ നമുക്ക് തമ്മിൽ വഴക്കടിക്കാതിരിക്കാമല്ലോ. ബെന്നിച്ചാൻ അങ്ങനെ വഴക്കുണ്ടാക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ടല്ലോ. ഇനി അഥവാ കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ ബെന്നിച്ചാൻ അത് അങ്ങ് ഉണ്ടാക്കിക്കോളുകയും ചെയ്യും. നാൻസി, വെറുതെ തന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട കേട്ടോ. ആ, ഇത് തന്നെ ഞാനും പറഞ്ഞത്. അവർ തമ്മിലുള്ള വഴക്കിന്റെ കാരണം പറയാനേ എനിക്ക് മനസ്സില്ല. ഇനി നീട്ട് പറഞ്ഞാലും കേൾക്കാൻ എനിക്കും മനസ്സില്ല. അല്ല നാൻസി, ശരിക്കും അവർ തമ്മിലുള്ള വഴക്കിന്റെ കാരണം എന്താ? ചുമ്മാ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാ. അതെ, ഇന്നലെ രജിച്ചായൻ സോമശേഷിക്ക് ഒരു ചുരിദാർ മേടിച്ചു കൊടുത്തു. അതിനാണോ വഴക്ക് പിടിച്ചത്? ഓ, അതിനല്ല വഴക്കുണ്ടാക്കിയത്. ഞാനൊന്ന് പറയട്ടെ. എന്നാ പറ. ഇന്നലെ രജിച്ചായി മേടിച്ചോണ്ട് വന്ന ചുരിദാറിന്റെ കളറ് പച്ച. സോമശേഷിക്ക് ഇഷ്ടമുള്ള കളറോ എന്താ? എന്താ? ചുവപ്പ്. അതിനാണോ വഴക്കുണ്ടാക്കിയത്? അയ്യോ, ഞാനൊന്ന് പറയട്ടെ. ഇങ്ങനെ വളച്ചു കെട്ടാതെ ഒന്ന് തുറന്ന് പറ. നാൻസി, അതെ, വളച്ചു കെട്ടി പറഞ്ഞാലേ അതിന്റേതായ ഒരു സുഖമുണ്ടാകും. പിന്നെ ഇപ്പൊ ഒരു പുതിയ ചുരിദാർ ഇറങ്ങിയിട്ടുണ്ട്. സുമചേച്ചിക്കാണെങ്കിൽ ആ ചുരിദാർ വേണം. രജിച്ചായും പറയുന്നു അതൊന്നും വേണ്ട, ഇതിട്ടാ മതി. അതെ, അതിന്റെ പേരിലെ രണ്ടുപേരും തമ്മിൽ അടിയുണ്ടാക്കുന്നത്. ഇതാണോ കാര്യം? വഴക്കുണ്ടാക്കാനായി ചുമ്മാ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കുന്നു. ആ മതി മതി, മറ്റുള്ളവരുടെ വീട്ടിൽ നടക്കുന്നതെല്ലാം നാണമില്ലാതെ ചകഞ്ഞ അറിഞ്ഞ് പറഞ്ഞു നടക്കുക. നാണമില്ലേ നാൻസി നിനക്ക്? ഓ, അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ തെറ്റുകാരിയായി. പിന്നെ വാചം അടിക്കാതെ ഇത് കൊണ്ടേ കളയാൻ നോക്ക്. പിന്നെ ഇനിയും അവരുടെ വഴക്ക് ആസ്വദിച്ച് നിക്കരുത്. പെട്ടെന്ന് വരണം, കേട്ടല്ലോ. കുഴിമടിയ. അല്ലെങ്കിൽ എനിക്കറിയാമായിരുന്നു ഇങ്ങനൊക്കെ സംഭവിക്കുന്നു. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ആ കുട്ടി ഇത്ര കാര്യമായിരിക്കും. എന്റെ ജോമോനെ, ഇതൊക്കെ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. പക്ഷെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞ ആളുകൾ പറയും, അസൂയ കൊണ്ട് പറയാം. എന്താ രണ്ടുപേരും കൂടെ ഭയങ്കര ചർച്ച? സാർ അറിഞ്ഞില്ലേ, നമ്മുടെ പത്രോസേട്ടന്റെ മകൾ സ്നേഹയെ ഇന്നലെ മുതൽ കാണാനില്ല. എന്തോ ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ആ കൊച്ചി ഇന്നലെ രാവിലെ വീട്ടിൽ നിന്ന് പോയതാ. ഇതുവരെയായിട്ടും തിരികെ വന്നില്ലെന്നേ. അവളിത് എങ്ങോട്ട് പോയി? എങ്ങോട്ട് പോയി? എന്റെ സാറേ, ആ കൊച്ചു ഒളിച്ചോടി പോയതാ. സുധി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. ഓ, ഞാൻ പറയുന്ന കുറ്റം. ടൗണിൽ വെച്ച് പലപ്പോഴും സംശയകരമായ സാഹചര്യത്തിൽ ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ ഇതൊന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കോ? ഞാൻ കള്ളം പറയുകയാണെന്നല്ലേ എല്ലാവരും വിശ്വസിക്കൂ. എന്നിട്ടിപ്പ എന്തായി? സ്നേഹയുടെ കൂട്ടുകാരിയുടെ അടുത്തൊക്കെ ഒന്ന് അന്വേഷിക്കാൻ മേലായിരുന്നോ? അതൊക്കെ അന്വേഷിച്ചതാ സാറേ, ആർക്കും ഒരു വിവരവുമില്ല. സ്നേഹയുടെ മൊബൈലിൽ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നില്ല, അതാണെങ്കിൽ സ്വിച്ച് ഓഫാ. ഒളിച്ചോടി പോകുന്നവര് മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കും. എന്തിനാ? അവരെവിടെയാണെന്ന് മറ്റുള്ളവർ കണ്ടുപിടിക്കാതിരിക്കാനുള്ള സൂത്രാണ്. സുധി, താൻ കണ്ടോ ആ കൊച്ചി ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടി പോകുന്നത്? ഏയ്, ഞാൻ കണ്ടില്ല. പക്ഷെ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോ അതിന് തന്നെയാ ചാൻസ്. സുധി, തനിക്ക് ഉറപ്പില്ലാത്തൊരു കാര്യത്തെ കുറിച്ച് ഒരു കാരണവശാലും ഇങ്ങനെയൊന്നും പറയരുത്. പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയെ കുറിച്ച്. ആ കൊച്ചി ചിലപ്പം വല്ല ബന്ധു വീട്ടിലെങ്ങാനും പോയതായിരിക്കും. പിന്നെ ആരോടും പറയാതല്ലേ ബന്ധു വീട്ടിൽ പോകുന്നത്? ഇത് ഒളിച്ചോടി പോയത് തന്നെയാ സാറേ. മക്കളെ വളർത്തുമ്പോഴേ നേരെ ചൊവ്വേ വളർത്തണം, ഇല്ലെങ്കി ഇങ്ങനെ ഇരിക്കും. പിന്നെ എന്തൊക്കെയായിരുന്നു ആ കൊച്ചു പഠിക്കാൻ കുറച്ച് മിടിക്കായതുകൊണ്ട് എല്ലാവരും കൂടിയെടുത്ത് തലവെച്ചക്കല്ലായിരുന്നോ? ഇതുപോലെ അടക്കൊതുക്കുള്ള കുട്ടി ഈ നാട്ടിൽ എങ്ങും ഇല്ല. എല്ലാവരും സ്നേഹം കണ്ടു പഠിക്കണം, അതുപോലൊരു മകളെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം എന്നൊക്കെ അല്ലായിരുന്നോ? എന്നിട്ടിപ്പോ എന്തായി? ഇതുപോലൊരു കൊച്ചിനെ കണ്ടാണോ നാട്ടിലെ എല്ലാ പെൺകുട്ടികളും പഠിക്കേണ്ടത്? കഷ്ടം. ആ പത്രോസാണ്ട് ഒരു വിധി. പത്രോസട്ട് എന്തുമാത്രം വിഷമിക്കുന്നുണ്ടാവും.
സാറേ എന്റെ മോള് അവളെ കാണാനില്ല സാറേ, അവൾക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല സാറേ. പത്രോസേട്ടൻ വിഷമിക്കാതിരിക്കുകയും സ്നേഹയ്ക്ക് ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല, അവൾ തിരിച്ചു വരും. പത്രോസേട്ടൻ വീട്ടിലേക്ക് ചെല്ലു. വീട്ടിലിരുന്നിട്ട് എനിക്കൊരു സമാധാനമില്ല സാറേ, എന്റെ മോളില്ലാതെ ഞാൻ എന്തിനങ്ങോട്ട് പോകുന്നേ? ഇനി എന്റെ മോൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടാവോ? എന്റെ മോളില്ലെങ്കിൽ ഞാൻ പിന്നെ എന്തിനാ ജീവിക്കുന്നത്? പത്രോസേട്ടാ, സാറിനറിയാലോ അവൾക്ക് 5 വയസ്സുള്ളപ്പോഴാണ് അവളുടെ അമ്മ മരിക്കുന്നത്. അന്ന് മുതൽ കണ്ണിലെ കൃഷ്ണമണി പോലെയാ ഞാൻ അവളെ നോക്കി വളർത്തിയത്. ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല. പലപ്പോഴും ബന്ധുക്കളൊക്കെ നിർബന്ധിച്ചിട്ടും ഞാൻ വീണ്ടും ഒരു വിവാഹത്തെ പറ്റി ചിന്തിക്കാതിരുന്നത് എന്റെ മോളോടുള്ള സ്നേഹം കുറഞ്ഞു പോകുമെന്ന് പേടിച്ചിട്ടാ. എനിക്കെല്ലാം എന്റെ മോളായിരുന്നു. പത്രോസേന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പൊന്നുപോലെ വളർത്തി വലുതാക്കിയ മകളെ കാണാതെ ആവുമ്പോഴുള്ള വിഷമം എനിക്ക് നന്നായിട്ട് മനസ്സിലാകും. എന്തായാലും പത്രോസേട്ടൻ വീട്ടിലേക്ക് ചെല്ലേ, ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കണ്ട. എന്റെ മോളില്ലാതെ ഞാൻ വീട്ടിലേക്ക് പോവില്ല. പത്രോസേട്ടാ, വിനോദ് അന്വേഷിച്ചു പോയിട്ടുണ്ടല്ലോ, എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കില്ല. പത്രോസേട്ടാ, സ്നേഹിക്കിനി ആരോടെങ്കിലും അടുപ്പവും മറ്റോ? ഇല്ല സാറേ, ഒരിക്കലും ഇല്ല. എന്റെ മോൾ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല. നല്ല അടക്കത്തിലും ഒതുക്കത്തിലും ദൈവഭക്തിയോടുകൂടിയാ ഞാൻ അവിടെ വളർത്തിയത്. അല്ല, ഇപ്പോഴത്തെ കാലമല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റുകയല്ല, അതുകൊണ്ടാ. ഏയ്, സ്നേഹം നല്ല കുട്ടിയാ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. എന്തായാലും വിനോദ് വരട്ടെ, എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കില്ല. ഹലോ, അതെ, വിനോദാണ്. ഇല്ല, ഇതുവരെയായിട്ട് ഒരു അറിവില്ല. ആ, ഞാൻ അന്വേഷിച്ചോണ്ടിരിക്ക. എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ ഞാൻ വിളിച്ചു പറയാം. ഓ ശരി. വിനോദേ, ആ എന്തായി, സ്നേഹയെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? ഓ ഇല്ല സാറേ, ഞാൻ അവളുടെ കൂട്ടുകാരികളുടെ വീട്ടിലൊക്കെ അന്വേഷിച്ചു. അവളെ കുറിച്ച് ആർക്കും ഒരു അറിവില്ല. മൊബൈൽ ആണെങ്കിൽ സ്വിച്ച് ഓഫ്. ശേ പാവം, പത്രോസേനാണ് ഈ ആകപ്പാടെ വിഷമിച്ചിരിക്കുക. ആ പാവം വലിയ പ്രതീക്ഷയോടെ ആ കുട്ടിയെ വളർത്തിക്കൊണ്ടുവന്നത്, ഇവൾക്കിട്ട് എന്താ പറ്റിയത്? സാറേ, നാട്ടുകാര് പല കഥകളും പറയുന്നുണ്ട്, അവള് ആരുടെയെങ്കിലും കൂടെ. വിനോദെ, സ്നേഹയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇത്രയേറെ അടക്കവും ഒതുക്കവും ദൈവവിശ്വാസമുള്ള ഒരു പെൺകുട്ടി നമ്മുടെ ഈ നാട്ടിലില്ല. സ്കൂളിലും കോളേജിലും ഒക്കെ അവളെക്കുറിച്ച് എല്ലാവർക്കും നല്ലത് മാത്രമേ പറയാനുള്ളൂ. അങ്ങനെയുള്ള ഒരു പെൺകുട്ടി ഇങ്ങനെയുള്ള ഒരു അബദ്ധം കാണിക്കുമെന്ന് വിനോദിന് തോന്നുന്നുണ്ടോ? സാറേ, ഇതൊക്കെ നമുക്കറിയാം, പക്ഷെ നാട്ടുകാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയെ കാണാതാകുമ്പോൾ അവർക്ക് ഒരുപാട് കഥകൾ ഉണ്ടാവും ഉണ്ടാക്കി പറയാനായിട്ട്. എന്തൊക്കെയായാലും സത്യം എന്താണെന്ന് നമുക്കറിയില്ലോ സാറേ. പത്രോസേന്റെ വിഷമം കണ്ടിട്ട് സഹിക്കുന്നില്ല. പാവം, ഒരുപാട് പ്രതീക്ഷയോടെ ആ കൊച്ചിനെ വളർത്തി വലുതാക്കിയത്. സ്നേഹിക്ക് എന്തെങ്കിലും ജോലി കിട്ടിയാൽ പത്രോസേന്റെ കഷ്ടപ്പാടൊക്കെ മാറുമെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ടായിരുന്നു. ഇതിപ്പോ എങ്ങനെയാണല്ലോ. ആ, സ്നേഹയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടാണെങ്കിൽ എന്നെ അറിയിക്കണം. വിനോദ, ഓ അറിയിക്കാം സാറേ. ശരി. പിന്നെ ഈ ജോലി പോയാൽ ഞാനങ്ങ് വേണ്ടാന്ന് വെക്കും, എനിക്ക് വേറെ 100 ജോലി കിട്ടും, ഞാനെന്ത് ഇവിടുത്തെ അടിമയോ? എന്താ ചെയ്യാ, എന്ത് പറ്റി? ഏ ഒന്നുമില്ല. എന്തോ ഉണ്ടല്ലോ, അല്ലെങ്കിൽ പിന്നെ താനിങ്ങനെ ചൂടായി സംസാരിക്കില്ല. ആരോടാ താൻ ദേഷ്യപ്പെട്ടത്? ഏയ്, ഞാൻ ദേഷ്യപ്പെട്ടൊന്നുമില്ല, ഉള്ള ജോലി കളയിപ്പിക്കില്ല സാറേ. ഓ, അപ്പൊ തനിക്ക് ഈ ജോലി വേണമെന്നുണ്ട്? എന്നിട്ടാണോ വറീ സാറിന്റെ ഓഫീസിൽ നിന്നിറങ്ങിയപ്പം ഈ ജോലി പോയാൽ ഞാൻ അങ്ങ് വേണ്ടെന്ന് വെക്കും, എനിക്ക് വേറെ 100 ജോലി കിട്ടുന്നൊക്കെ താൻ പറഞ്ഞത്? അപ്പോ ഞാൻ പറഞ്ഞതൊക്കെ സാർ കേട്ടുവല്ലേ? എനിക്ക് ചെവി നന്നായിട്ട് കേക്കാം, താൻ പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടു. സാറേ, സാറിതൊന്നും വർഗീസ് സാറിന്റെ അടുത്ത് പറയാൻ നിൽക്കണ്ട, നമ്മളായിട്ട് എന്തിനാ വെറുതെ. ഏ, താൻ പേടിക്കണ്ട, ഞാനിതൊന്നും ആരോടും പറയില്ല. അട, എന്താ പ്രശ്നം? എന്റെ സാറേ ഒന്നുമില്ല, ഇന്നലെ എനിക്ക് ജോലിക്ക് വരാൻ പറ്റിയില്ല, ഞാനാണെങ്കിൽ ലീവ് ഒട്ട് വിളിച്ചു പറഞ്ഞതുമില്ല. ഇന്ന് വന്നപ്പം ആ പേരും പറഞ്ഞ് വർഗീസ് സാറ് ചുമ്മാ ചൂടാവുകയാ. ഞാനെപ്പോഴും ലീവ് എടുക്കുക, തനിക്ക് ജോലിക്ക് വരാൻ പറ്റില്ലെങ്കിൽ ഞാൻ വേറെ ആളെ വെച്ചോളാം,
എന്നൊക്കെ പറഞ്ഞ് വർഗീസ് സാർ ചുമ്മാ എന്റെ മിക്കിട്ട് കയറുക സാറേ. നമ്മൾ വെറും ഒരു ഓഫീസ് സ്റ്റാഫാണല്ലോ, ആർക്ക് വേണമെങ്കിലും തോന്നുന്ന സമയത്തൊക്കെ നമ്മളെടുത്തിട്ട് പന്ത് കെട്ടാവല്ലോ. താൻ ഈയിടെയായിട്ട് ഒരുപാട് ലീവ് എടുക്കുന്നുണ്ടല്ലോ. ഒരുപാട് അത്യാവശ്യങ്ങൾ വരുമ്പോ എടുക്കുന്ന സാറേ. ആട്ടെ, ഇന്നലെ താൻ എന്തിനാ ലീവ് എടുത്തത്? അത് പിന്നെ എനിക്ക് എനിക്ക് ഭയങ്കര പനിയും തലവേദനയായിരുന്നു സാറേ. അതെ സാറേ, ഇന്നലെ എനിക്ക് വല്ലാത്ത പനിയും തലവേദനയായിട്ട് കിടപ്പിലായിരുന്നു സാറേ. ഓഹോ, എന്നിട്ട് തന്നെ ഹോസ്പിറ്റലൊന്നും പോയില്ലേ? എന്തിന്? പോയി പോയി, ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിച്ചപ്പോഴാ പനിയും തലവേദനയും പോയത്. ഇന്നലെ തനിക്ക് പനിയും തലവേദനയും വന്നു, ഇന്നലെ തന്നെ അത് മാറുകയും ചെയ്തു അല്ലേ? ആ, ഞാൻ കണ്ട ഡോക്ടർ നല്ലൊരു മനുഷ്യനാ. ഒരു ഇഞ്ചക്ഷൻ തന്നപ്പോഴേ എന്റെ പനിയും തലവേദന എങ്ങോട്ട് പോയി എന്നറിയില്ല. സാറിന് പനി വരുമ്പോഴും ആ ഡോക്ടറെ തന്നെ കണ്ടാ മതി കേട്ടോ. തനിക്ക് പനിയും തലവേദനയും വന്നു, താൻ ഡോക്ടറെ കാണാൻ പോയി, ഇതൊക്കെ അപ്പാടെ ഞാൻ അങ്ങ് വിശ്വസിക്കണം അല്ലേ? ശരിക്കും ഇന്നലെ എന്താ സംഭവിച്ചത്? എന്ത് സംഭവിക്കാൻ? ഞാൻ പറഞ്ഞതൊക്കെ സത്യമാ സാറേ, ഞാൻ എന്തിനു വെറുതെ കള്ളം പറയുന്നേ? അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. താൻ എന്തിനാ എന്നോട് കള്ളം പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല. ഇന്നലെ കൂട്ടുകാരൊത്ത് താൻ ആ ടൗണിലെ ബാറിന്റെ മുമ്പിൽ നിൽക്കുന്ന കണ്ടല്ലോ. ആവശ്യമില്ലാത്തൊക്കെ കാണും. ഏ, അത് ഞാനൊന്നും ആയിരിക്കില്ല, സാറിന് ആള് മാറിപ്പോയതാ. അയ്യോ, ഇപ്പഴാ ഓർത്തത്, ലൈബ്രറിയിൽ നിന്ന് ഒരു പുസ്തകം എടുത്തു കൊടുക്കാൻ വർഗീസ് സാർ പറഞ്ഞിരുന്നു. താമസിച്ചാ ഇനി അതിനും വഴക്ക് കേൾക്കേണ്ടി വരും. ഞാൻ പോട്ടെ സാറേ. അജയൻ അവിടെ ഒന്ന് നിന്നേ. എന്താ സാറേ? താൻ ഇന്നലെ കൂട്ടുകാരൊത്ത് ബാറിൽ കയറി കുടിച്ച് കുഴഞ്ഞു കിടക്കല്ലേ? എന്റെ പൊന്നു സാറേ, ഒന്ന് പതുക്കെ പറ. വർഗീസ് സാർ കേട്ടാ അത് മതി എന്റെ ജോലി പോകാനായിട്ട്. ഞാൻ ചോദിച്ചതിന് താൻ മറുപടി പറഞ്ഞില്ല. അത് പിന്നെ കൂട്ടുകാരൊക്കെ നിർബന്ധിച്ചപ്പം ചുമ്മാ ഒന്ന്. കൂട്ടുകാരൊക്കെ നിർബന്ധിച്ചപ്പോ ഉള്ള ജോലി പോലും വേണ്ടെന്ന് വെച്ച് താൻ മദ്യപിക്കാൻ ഇറങ്ങി. എന്നിട്ട് ഇവിടെ വന്ന് ഞങ്ങളോടൊക്കെ താൻ കള്ളം പറഞ്ഞു. ഇടയ്ക്ക് കൂട്ടുകാരൊത്ത് കമ്പനി കൂടിയില്ലെങ്കിൽ പിന്നെന്താ സാറെ ഒരു രസമുള്ളത്? തന്റെ ജോലി പോയി കഴിയുമ്പോഴും തന്റെ കയ്യിൽ പണമില്ലാത്ത അവസ്ഥ വരുമ്പോഴും ഈ പറയുന്ന കൂട്ടുകാരൊക്കെ തന്റെ കൂടെ കാണൂ. അത് അജയ, സൗഹൃദങ്ങൾ എപ്പോഴും നല്ലത് തന്നെയാ. നല്ല സൗഹൃദങ്ങൾ നമ്മെ നന്മയിലേക്കും ചീത്ത സൗഹൃദങ്ങൾ നമ്മെ തിന്മയിലേക്കുമാണ് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് വളരെയേറെ ശ്രദ്ധിച്ചു വേണം. ചെങ്ങാതി ഒന്നായാൽ കണ്ണാടി വേണ്ട എന്നൊരു പഴമൊഴിയുണ്ട്. തന്റെ സൗഹൃദങ്ങൾ ഒരിക്കലും തന്റെ നാശത്തിന് കാരണമാകാതിരിക്കട്ടെ. ജോമനെ, ജോമൻ എങ്ങോട്ടാ എത്ര ധൃതിയില്? സാറേ, ഞാൻ ആ പത്രോസേന്റെ വീട് വരെ ഒന്ന് പോവാ. ആ കൊച്ചിനെ പറ്റി യാതൊരു വിവരമില്ലാന്ന് നാട്ടുകാരൊക്കെ പറയുന്നത്. പോലീസിലൊരു കംപ്ലൈന്റ് കൊടുക്കാനാ. പത്രോസേട്ടനാണെങ്കിൽ കരഞ്ഞു കരഞ്ഞു ഇല്ലാതായി. ഇതിപ്പോ ആ ശ്രുതി പറഞ്ഞ പോലെ ആ കൊച്ചി ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടി പോയെന്ന് എനിക്കും തോന്നുന്നേ. ജോമനെ, നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യത്തെ കുറിച്ച് നമ്മൾ ഒരിക്കലും ഇങ്ങനെ സംസാരിക്കരുത്. ശ്രുതി ആരെ കുറിച്ചാണ് നല്ലത് പറഞ്ഞിരിക്കുന്നത്? ഒരു പെങ്കൊച്ചിന് നമ്മൾ കാരണം ഒരു ചീത്തപ്പേരുണ്ടാകരുത്. അതല്ല സാറേ, ഇത്രയും നേരമായിട്ടും ആ കുട്ടിയെ കാണാതിരിക്കുമ്പോ ആർക്കായാലും ഒരു സംശയം തോന്നില്ലേ? പിന്നെ നമ്മള് പത്രത്തിലൊക്കെ കാണുന്നതല്ലേ ഇത്തരത്തിലുള്ള വാർത്തകള്. ബന്ധുക്കളുടെ വീട്ടിലും കൂട്ടുകാരുടെ വീട്ടിലുമൊക്കെ വിനോദം അന്വേഷിക്കുന്നതാ. ആർക്കും സ്നേഹയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. എന്തായാലും പത്രോസേട്ടനോട് ആ കൊച്ചു കാണിച്ചത് ഇത്തിരി കടന്നുപോയി. പൊന്നുപോലെ നോക്കി വളർത്തിയിട്ട് വയസ്സാങ്കാലത്ത് അപ്പനെ ഉപേക്ഷിച്ച് സ്വന്തം സുഖം തേടി പോയത് എന്തായാലും ശരിയായില്ല. മക്കളെ കണ്ടും മാമ്പു കണ്ടും പൊതിക്കരുതെന്ന് പറയുന്നത് ശരിയാ സാർ. ജോമൻ എന്തായാലും പത്രോസേട്ടന്റെ വീട്ടിലേക്ക് വീട്ടിൽ ചെന്ന് ഫ്രഷ് ആയിട്ട് ഞാനും അങ്ങോട്ട് വരാം. എന്നിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് തീരുമാനിക്കാം. ഓ ശരി സാർ. ബെന്നി സാറേ, ഇപ്പൊ എന്തായി? ഞാൻ പറഞ്ഞത് തന്നെയാണ് ശരിയെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ആ കൊച്ചോളിച്ചോടി പോയത് തന്നെയാ സാറേ. ആ സാർ തോന്നുന്നത്. ഹലോ, ആ വിനോദ പറ. എന്നിട്ട്
ആണോ? കുഴപ്പമൊന്നുമില്ലല്ലോ. ആ ശരി. ഓ ശരി. താൻ എന്താ പറഞ്ഞത്? ആ കൊച്ച് ഒളിച്ചോടിപ്പോയതാണെന്ന്. അങ്ങനെയല്ലേ? എന്നാ അങ്ങനെയല്ല, തന്റെ മനസ്സ് നിറയെ ദുഷിച്ച ചിന്തകൾ മാത്രമേ ഉള്ളൂ. എന്റെ മനസ്സ് നല്ലതാ, നല്ല ചിന്തകളാ എന്റെ മനസ്സിലുള്ളത്. നല്ല ചിന്തകൾ തന്റെ മനസ്സില്? എടോ, അങ്ങനെയാണെങ്കിൽ താൻ സ്നേഹയെ കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കുമായിരുന്നോ? ഞാൻ ഇല്ലാ കഥകളൊന്നല്ല പറഞ്ഞത്. അല്ലേ? എടോ, സ്നേഹ അവളുടെ വീട്ടിലെത്തി. എത്തിയോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ടൗണിൽ വെച്ച് ആ കൊച്ചിനൊരു ആക്സിഡന്റ് പറ്റി. കണ്ടു എന്ന് എല്ലാവരും കൂടി അവൾ അവിടെ തന്നെയുള്ള ഒരു ഹോസ്പിറ്റലാക്കി. മൊബൈൽ റോട്ടിൽ വീണ ചിതറിപ്പോയതുകൊണ്ട് അവൾക്ക് ഈ കാര്യം ആരും വിളിച്ചു പറയാൻ പറ്റിയില്ല. ഇതാ സംഭവിച്ചത്. അതിനു പകരം താൻ എന്തൊക്കെയാ പറഞ്ഞു പരത്തിയത്? ഞാനെന്തു പറഞ്ഞിട്ടുണ്ടാക്കി? ഞാനൊന്നും പറഞ്ഞിട്ടുണ്ടാക്കിയില്ല. ചുമ്മാ എന്റെ മക്കെട്ടുകാരൊന്നും വേണ്ട കേട്ടോ. സുധി, ഈ ലോകത്തെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. തനിക്കില്ലാത്തതും ഈ ഒരു കഴിവാണ്. മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ച് നടക്കുന്നതിന് മുൻപ് നമ്മൾ നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നന്നായിരിക്കും. കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത മനുഷ്യരില്ല. പക്ഷെ അവ കണ്ടുപിടിച്ച് തിരുത്താൻ ശ്രമിക്കുമ്പോഴാണ് നാം യഥാർത്ഥ മനുഷ്യരായി മാറുന്നത്. തന്റെ സ്വഭാവത്തിന് ഇനിയെങ്കിലും ഒരു മാറ്റമുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തിനാ നാൻസി? ഓ, ഇത് പിടിക്കാൻ. നടക്കങ്ങോട്ട്. എങ്ങോട്ട്? രജിച്ചായന്റെ വീട്ടിലേക്ക്. റജിയുടെ വീട്ടിലേക്ക് ഇതുമായിട്ട് എന്തിനാ നാൻസി പോകുന്നത്? ബെന്നിച്ചായൻ ജോലിക്ക് പോയി കഴിഞ്ഞപ്പം ഞാൻ ആ സുംചേച്ചിനെ കണ്ടായിരുന്നു. ഞാൻ ചേച്ചിയോട് ചോദിച്ചു, എന്തിനാ ചേച്ചി നിങ്ങൾ തമ്മിൽ ദിവസവും വഴക്കുണ്ടാക്കുന്നത്, നാണക്കേടല്ലേ എന്ന്. അപ്പൊ അവരെന്റെ അടുത്ത് ചാടിക്കടിക്കാൻ വരുന്നു. ഞങ്ങള് ഭാര്യയും ഭർത്താവും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും, അതിനൊന്നും നിങ്ങൾ ഇടപെടണ്ട, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി എന്നൊക്കെ. അത് ശരിയല്ലേ നാൻസി. അവരെ കുറ്റം വിധിക്കാൻ നമ്മളാരാ? നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാ പോരെ. അതാണ് അതിന്റെ ശരി. അയൽപക്കത്ത് ഒരു വഴക്ക് നടക്കുമ്പോൾ നമ്മൾ വേണ്ട ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യാൻ. എന്നിട്ട്? എന്നിട്ടെന്താ, അവരെന്റെ അടുത്ത് കൊറേ അങ്ങ് ചൂടായി. എനിക്കാണെങ്കിൽ കേട്ടപ്പോ ശരിക്കും ഒന്ന് ദേഷ്യം വന്നു. ഞാൻ കണ്ണിക്കണ്ടവരോട് മുഴുവൻ പറഞ്ഞു, അവര് ഭാര്യയും ഭർത്താവും തമ്മിൽ എപ്പോഴും വഴക്കാണ്, പരസ്പരം തല്ലുകൂടുന്നൊക്കെ. അത് വേണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ റജിച്ചായൻ എന്റെ അടുത്ത് വന്ന് ചോദിക്കുവാ, നീ എന്തിനാണത് ഈ നാട്ടുകാരോട് ഞങ്ങളെ കുറിച്ച് ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞു നടക്കുന്നേ? ഇതൊക്കെ മോശമല്ലേ? ബെന്നിച്ചായൻ വരുമ്പോ പുള്ളിക്ക് ബെന്നിച്ചായൻ ഒന്ന് കാണണം. എന്റെ ദൈവമേ, അങ്ങനെ പറഞ്ഞു. റജിച്ചായൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ബെന്നിച്ചായൻ അങ്ങോട്ട് പോയിട്ട് റജിച്ചായനെ കാണും. പുള്ളിയുടെ വിചാരേ ബെന്നിച്ചായൻ അങ്ങനെ പേടിയാണെന്ന്. അങ്ങനെയല്ലെന്ന് ബെന്നിച്ചാൻ ഒന്ന് കാണിച്ചു കൊടുക്ക. ചെല്ല് പോ. നീ എന്നെ കൊലക്ക് കൊടുത്തേ അടങ്ങത്തുള്ളൂ അല്ലേ? ആറാറടി ഉയരും, അതിനൊത്ത വണ്ണം ഉള്ള അയാളുടെ അടുത്തേക്ക് ഞാൻ പോണല്ലേ? നാൻസി, അയാൾ എന്നെ പപ്പടം പൊടിക്കുന്നത് പോലെ പൊടിക്കുന്നത് നിനക്ക് കാരണമല്ലേ? അയ്യോ, ബെന്നിച്ചാൻ എങ്ങനെ പേടിച്ചാലോ, ഞാനില്ലേ കൂടെ. വാ, നടക്ക്. ശരി ശരി, നമുക്ക് പോകാം. പക്ഷേ അതിന് ഇത് ആവശ്യമില്ല. അയ്യോ, റജിച്ചായ ബെന്നിച്ചായ എന്തെങ്കിലും ചെയ്താലോ? വെട്ടുകത്ത് കയ്യിലുള്ളത് ഒരു ധൈര്യല്ലേ ബെന്നിച്ചായ? അതിന് നമ്മൾ വഴക്കുണ്ടാക്കാനല്ല അങ്ങോട്ട് പോകുന്നത്, ക്ഷമ പറയാൻ വേണ്ടിയാ നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ക്ഷമ പറയാനോ? നീ എന്തിനാ നാൻസി അവരെ കുറിച്ച് ഇല്ലാത്ത കഥകളൊക്കെ നാട്ടുകാരോട് പറഞ്ഞത്? ഇല്ലാത്ത കഥകളൊന്നും അല്ല. ഇല്ലാത്ത കഥകളല്ലേ? അവരവിടെ ദിവസവും വഴക്കുണ്ടാക്കാറുണ്ടോ? തമ്മി തല്ലാറുണ്ടോ? ദിവസവും ഇല്ലെങ്കിലും ഇന്ന് അവര് വഴക്കുണ്ടാക്കില്ലോ. പിന്നെ സുമി ചേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് നല്ല ദേഷ്യം വന്നു. അതുകൊണ്ടാ അവര് തമ്മി തല്ലാറുണ്ടെന്നൊക്കെ ഞാൻ ചുമ്മാ കള്ളം പറഞ്ഞത്. നാൻസി, ഒരിക്കലും മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് നാം ഒളിഞ്ഞു നോക്കരുത്. അവരെ കുറിച്ച്
അപവാദ കഥകൾ പറഞ്ഞ് പരത്തുകയും ചെയ്യരുത്. ഓർക്കുക, മറ്റുള്ളവരെ കുറ്റമിരിക്കാൻ നമുക്കൊരിക്കലും അർഹതയില്ല. തെറ്റുകളും കുറ്റങ്ങളും എല്ലാവർക്കുമുണ്ട്. നമ്മെക്കുറിച്ച് മറ്റൊരാൾ അപവാദം പറയുമ്പോഴേ അതിന്റെ വേദനയും വിഷമവും എത്രത്തോളമാണെന്ന് നാം മനസ്സിലാക്കൂ. ഒരു നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ഒരിക്കലും മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കട്ടെ. മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. അതിനാൽ എന്റെ നാവിന് കടിഞ്ഞാണിടണമേ, എന്റെ അധര കവാടത്തിന് കാവലേർപ്പെടുത്തണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം അന്യനാണെന്ന്.